സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കോട്ടയം ജില്ലയിൽ അതിശക്തമായ മഴയാണുള്ളത്. കോട്ടയം പൂഞ്ഞാറിൽ കെഎസ്ആർടിസി ബസ് മുങ്ങി. പൂഞ്ഞാർ സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിലാണ് കെഎസ്ആർടിസി ബസ് മുക്കാൽ ഭാഗത്തോളം വെള്ളത്തിൽ മുങ്ങിയത്. യാത്രക്കാരെ സാഹസികമായി രക്ഷിച്ചു. കോട്ടയം കൂട്ടിക്കളിൽ ഇളങ്കാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായി. മീനച്ചിലാർ ഉൾപ്പെടെയുള്ള നദികൾ കരകവിഞ്ഞൊഴുകി. ശ്രീധരനുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാൻ. ശ്രീധരൻ, നിലവിൽ ജില്ലയിലെ സാഹചര്യം എങ്ങനെയാണ്? ഈ കെഎസ്ആർടിസി ബസ്സിൽ നിന്നുള്ള മുഴുവൻ യാത്രക്കാരെയും രക്ഷപ്പെടുത്തുവാൻ ഇപ്പോൾ സാധിച്ചിട്ടുണ്ടോ? ശ്യാമലി, കോട്ടയം ജില്ലയിൽ ശക്തമായ മഴ തുടരുക തന്നെയാണ്. മലയോര മേഖലയിലാണ് കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത്. അതും പൂഞ്ഞാർ മണ്ഡലത്തിൻ്റെ ഭാഗത്ത്. പൂഞ്ഞാറിൽ നേരത്തെ ശ്യാമലി സൂചിപ്പിച്ച പോലെ തന്നെ പൂഞ്ഞാറിൽ നിന്ന് ഈരാറ്റുപേട്ടയിലേക്ക് വരികയായിരുന്ന കെഎസ്ആർടിസി ബസ്സാണ് വെള്ളക്കെട്ടിൽ പെട്ടത്. പൂഞ്ഞാർ സെൻറ്റ് മേരീസ് പള്ളിക്ക് മുൻവശത്ത് വെച്ച് വലിയ വെള്ളം റോഡിലുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കാതെ ബസ് മുന്നിലേക്ക് എടുത്തപ്പോഴാണ് ബസ്സിനകത്തേക്ക് വെള്ളം കയറുന്നു. ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഏതാണ്ട് ബസ്സിൻ്റെ ജനൽ ഭാഗം വരെ വെള്ളം ഉയർന്നു നിൽക്കുന്നു റോഡിൽ. അതായത് ഒരാൾ പൊക്കത്തിൽ റോഡിൽ വെള്ളം. ആ വെള്ളം ബസ്സിനകത്തേക്ക് കയറി. പെട്ടെന്ന് തന്നെ ഈ പള്ളിക്കും അതുപോലെ തന്നെ ആ കവലയിലും ഉണ്ടായിരുന്ന ആളുകൾ ഓടിക്കൂടി ബസ്സിനകത്തുണ്ടായിരുന്ന ആളുകളെ പുറത്തേക്ക് എത്തിക്കുകയായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഏതാണ്ട് 15 ആളുകൾ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ പ്രദേശത്തെപ്പറ്റി കൃത്യമായ അറിവുണ്ടായിരുന്ന ആൾ തന്നെയാണ് ഡ്രൈവർ. പക്ഷേ ഈ ഇത്രയും വെള്ളം, ഈ അപ്രതീക്ഷിതമായി ഇത്രയും വെള്ളം തോട്ടിൽ നിന്ന് റോഡിലേക്ക് കയറി എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ആളുകളുടെ സമയോചിതമായ ഇടപെടലിനെ തുടർന്ന് ഈ വലിയ അപകടമാണ് ഒഴിവായത്. ആശ്വാസകരമായ വാർത്ത അത് മാത്രം ഇപ്പോൾ പൂഞ്ഞാറിൽ നിന്ന് നൽകാം. അതോടൊപ്പം തന്നെ ഈ പൂഞ്ഞാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ചോലത്തളം, കൈപ്പള്ളി, അതുപോലെ തന്നെ ഇളങ്കാട് പോലുള്ള ഭാഗങ്ങളിൽ ഉരുൾപൊട്ടിയിട്ടുണ്ട്. ഇവിടങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ മലവെള്ളം മീനച്ചിലാറ്റിലേക്കും അതുപോലെ തന്നെ മണിമലയാറ്റിലേക്കും കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മണിമലയാറ്റിൽ മുണ്ടക്കയത്ത് അപകടനിലയ്ക്ക് മുകളിലാണ് ഇപ്പോൾ മണിമലയാർ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ചേരിപ്പാടിലും അതുപോലെ തന്നെ തീക്കോയിലും അപായ നിലയ്ക്ക് മുകളിൽ തന്നെ മീനച്ചിലാറും ഒഴുകുന്നു. ഈ വെള്ളം മുഴുവൻ തന്നെ പടിഞ്ഞാറൻ പ്രദേശത്തേക്ക് ഒഴുകിയെത്തും. ഏറ്റവും കോട്ടയം ആശങ്കയോടെ നോക്കുന്നത് മീനച്ചിലാറിനെ തന്നെയാണ്. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് കൂടിക്കഴിഞ്ഞാൽ അത് താഴെയുള്ള പ്രദേശങ്ങളിലേക്ക് ആദ്യം കിടങ്ങൂര്, അതുപോലെ തന്നെ ആറുമാനൂർ, അതിനു താഴെ പേരൂർ, അതിനു താഴെ കോട്ടയം നഗരം, പിന്നെ പടിഞ്ഞാറൻ പ്രദേശങ്ങളായ തിരുവാർപ്പ്, ഐമനം, കുമരകം, ആർപ്പൂക്കര, ഈ ഭാഗങ്ങളിലേക്കെല്ലാം തന്നെ വലിയ തോതിൽ വെള്ളം എത്താനുള്ള സാധ്യത ഉണ്ടാക്കും. ഏതായാലും മഴ തുടരുന്നത് വലിയ തോതിൽ. ഷോൺ ജോർജ് ഉണ്ട് ടെലിഫോൺ ലൈനിൽ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് അംഗമാണ്. ശ്രീ ഷോൺ ജോർജ്, എന്താണ് ജില്ലയിലെ ഒരു സാഹചര്യം? എങ്ങനെയാണ് നിങ്ങൾ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഇപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ 2018-ലും 2019-ലും ഇത്രയും ഈ ഇരാറ്റുപേട്ടയ്ക്ക് മുകളിലേക്കുള്ള മേഖലകളിൽ, പെരിങ്കുളം, തീക്കോയി മേഖലകളിലെ ആറുകളാണ് മീനച്ചിലാർ രൂപീകരിക്കുന്നത്. ആ രണ്ട് ആറുകളിലും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വെള്ളത്തിനേക്കാൾ ഒരാൾ പൊക്കത്തിലെങ്കിലും വെള്ളം കൂടുതലാണ്. ഇന്നുവരെയും തീക്കോയിൽ റോഡ് ബ്ലോക്കായിട്ടില്ല, ആ റോഡ് ബ്ലോക്കായിട്ടുണ്ട്. പെരിങ്ങുളം മേഖലയിൽ ഇന്നുവരെ കണ്ടിട്ടുള്ളതിനേക്കാൾ ഒരാൾ വെള്ളം കൂടുതലാണ്. ഇതിന് ഏറെക്കുറെ 5-6 അടി താഴെ നിൽക്കുമ്പം തന്നെ ടൗണുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിൽ മുങ്ങുന്നതാണ്. ഈ വെള്ളം ഇപ്പൊ പാലാ ഉൾപ്പെടെയുള്ള കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് വെള്ളം വന്നിട്ടില്ല, ആ വെള്ളം വരും. അതുകൊണ്ട് ഏറ്റവും ജാഗ്രതയോടുകൂടി പോലീസിൻ്റെയും അതുപോലെ റവന്യൂ അധികൃതരുടെയും നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അതീവ ഗൗരവമാണ് സ്ഥിതി, വളരെ ഗൗരവമാണ്. അതുപോലെ മുണ്ടക്കയം മേഖലയിൽ, ഏന്തയാർ, ഇളങ്കാട് മേഖലയിൽ എത്ര ഉരുണ്ട് പൊട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയില്ലാത്ത സാഹചര്യമാണ്. കാരണം ഏറ്റവും പൊക്കമുള്ള സ്ഥലമാണ് ഇളങ്കാട്. ഇളങ്കാട് ടൗണിൽ വരെ വെള്ളമാണ്. ഇളങ്കാട് ടൗണിൻ്റെ തൊട്ട് കീഴേ വെള്ളമുണ്ട്. കൂട്ടിക്കൽ ടൗണിൽ വെള്ളമുണ്ട്. ഏന്തയാർ ടൗണിൽ വെള്ളമുണ്ട്. അതുപോലെ മുണ്ടക്കയത്ത് ശരി. ഇപ്പോൾ ശ്രീ എൻ ജയരാജ് MLA കൂടെയുണ്ട് ടെലിഫോൺ ലൈനിൽ. ഷോൺ ജോർജ് ഞങ്ങളോട് ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. അതീവ ഗൗരവമായ സാഹചര്യം എന്നാണ് അദ്ദേഹവും പറയുന്നത്. എങ്ങനെയാണ് ശ്രീ MLA ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ടോ അവിടെ? ഇപ്പോഴേ കാഞ്ഞിരപ്പള്ളി ടൗണിലാണ് നിൽക്കുന്നത്. കാഞ്ഞിരപ്പള്ളി ടൗണിന്റെ ചരിത്രത്തില് ഇതുപോലുള്ള ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ എനിക്കിവിടെ, ഞാൻ KK റോഡിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് ഒരു വിധത്തിലും ടൗണിലേക്ക് കടക്കാൻ വയ്യാത്ത രൂപത്തിൽ കാഞ്ഞിരപ്പള്ളി റോഡ്, അതോടൊപ്പം തന്നെ നമ്മുടെ ദേശീയപാത, അതോടൊപ്പം തന്നെ നമ്മുടെ
പണിമല റോഡ് ഉൾപ്പെടെ പൂർണ്ണമായി തന്നെ വെള്ളത്തിലാണ്. ഏതാണ്ട് ആറും തോടും അതോടൊപ്പം തന്നെ നമ്മുടെ റോഡും തമ്മിൽ ഒരുപോലെ തന്നെ ഒഴുകുന്ന ഒരു അവസ്ഥയാണ്. ഏതാണ്ട് മിക്കവാറും ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം അകത്ത് തന്നെ വെള്ളം കയറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ വഴിയിലെല്ലാം കുടുങ്ങിയിട്ട വാഹനങ്ങൾക്കതെല്ലാം വെള്ളം കയറിയിരിക്കുന്ന അവസ്ഥയാണ്. ട്രക്ക് ഉൾപ്പെടെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വയ്യാത്ത ഒരവസ്ഥയിലാണ്. ഇപ്പം തന്നെ ഇവിടെ ഒരു പ്രായം ഇവിടെ ഞാൻ അറിഞ്ഞ ഇവിടെ ഒരു ഒരു വീട് പൂർണ്ണമായി തന്നെ മഴയത്ത് തകർന്ന് വീണു. ആളപായം ഉണ്ടായിട്ടില്ല. അതുപോലുള്ള ചില ഗൗരവമായ പ്രശ്നങ്ങൾ നിൽക്കുന്നു. കുറുവാമൂഴി ഭാഗത്ത് താമസിക്കുന്ന ആളുകളെ അവിടുന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമത്തിലാണത്. വണയരയാറിൻ്റെ തീരത്ത് താമസിക്കുന്ന ഏറെ കുടുംബങ്ങളുണ്ട്. അവരെ തൊട്ടടുത്തുള്ള സെൻറ് ജോസഫ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ചെറുവള്ളി ഭാഗത്ത് അതുപോലെ തന്നെ വെള്ളം കയറിയ പ്രദേശത്ത് ചെറുവള്ളിയിലുള്ള ആ കുടുംബങ്ങളെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റി പാർപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും ഗൗരവമായൊരു വിഷയം ഈ മഴ കനക്കുന്നു എന്നുള്ളതാണ്. ഞാനിവിടെ സംസാരിക്കുമ്പോഴും ഞാൻ വന്നു നിന്ന സ്ഥലത്ത് നേരത്തെ വെള്ളമില്ലായിരുന്നു. പക്ഷേ ഇത് അരമണിക്കൂറിൽ തന്നെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് മഴ കനക്കുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഞാൻ അറിഞ്ഞൊരു വിവരം, പ്ലാപ്പള്ളി ഭാഗത്ത് എവിടെയോ ഉരുൾ പൊട്ടിയിട്ട് അവിടെ ഉരുൾ പൊട്ടി ആളപായമുണ്ടായി എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ എനിക്ക് ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും കിഴക്കൻ മേഖലയിൽ ഉരുൾ പൊട്ടിയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി ഉൾപ്പെടുന്ന മേഖലയിലെ പടിമലയാർ ഉൾപ്പെടെ വെള്ളത്തിൻ്റെ സാധ്യത, വെള്ളം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ വളരെ ഗൗരവമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ്. ഒരുപക്ഷേ കഴിഞ്ഞൊരു പ്രളയകാലത്ത് പോലും ഈ കാഞ്ഞിരപ്പള്ളി ടൗൺ ഉൾപ്പെടെയുള്ള മേഖല വലിയ അപകടസന്ധിയിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച പ്രളയകാലത്തേക്കാൾ ഏറെ കൂടുതലായിട്ട് ടൗൺ ഉൾപ്പെടെയുള്ള മേഖലകൾ കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിലാണ്. ആളുകൾ പല പ്രദേശങ്ങളിലും ആളുകൾ വിളിക്കുന്നുണ്ട്. വിളിക്കുന്നിടത്തെല്ലാം അവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാതെ വീടുകളിലേക്ക് വെള്ളം കയറുന്നു എന്നുള്ള വളരെ ഗൗരവമായ ഒരു വിഷയം കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഹലോ 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 ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. എനിക്ക് ദയവായിട്ട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം, ആളുകൾ ദയവായിട്ട് അവരുടെ വീടുകളിൽ ഇരിക്കുക. ഈ വെള്ളത്തിന്റെ കാഴ്ച കാണാനും അതോടൊപ്പം തന്നെ അനാവശ്യമായ യാത്രയും ദയവായിട്ട് ഒഴിവാക്കി വീടുകളിൽ തന്നെ ഇരിക്കാനുള്ള ഒരു ജാഗ്രത ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, അതോടൊപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ്, മറ്റ് സന്നദ്ധ പ്രവർത്തകർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് എല്ലാം സജീവമായിട്ട് ഇവിടെ തന്നെയുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് പലപ്പോഴും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് വെള്ളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ആളുകൾ ദയവായിട്ട് ഈ കാഴ്ച കാണുന്നതിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, വളരെ നന്ദി ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. കോട്ടയത്തെ സാഹചര്യം അതീവ ഗൗരവമാണ്. എല്ലായിടത്തും വെള്ളം, വിവിധ ഭാഗങ്ങളിൽ വെള്ളമുയരുന്നു. കുട്ടിക്കൽ വില്ലേജിൽ നേരത്തെ ഉരുൾപൊട്ടലുണ്ടായി. കുട്ടിക്കലിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായ സാഹചര്യത്തിൽ നിയന്ത്രണ വിധേയമായെന്നാണ് മന്ത്രി വി എൻ വാസവൻ നമ്മളോട് നേരത്തെ പ്രതികരിച്ചത്. മലയോര മേഖലയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്ഥിതി നേരിടാൻ സർക്കാർ സജ്ജമെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു.